ഭക്ഷ്യസുരക്ഷാ പരിശോധനയും ഓഡിറ്റിംഗ് ഈ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത് ഒന്ന് ഭക്ഷ്യസുരക്ഷാ പരിശോധനയും ഓഡിറ്റും എന്തിനു വേണ്ടി രണ്ട് ഇൻസ്പെക്ടർമാർ എന്തൊക്കെ സൂപ്പർവൈസറുടെ പങ്ക് അഞ്ച് ഭക്ഷ്യസുരക്ഷാ പരിശോധന ഓഡിറ്റ് തരങ്ങൾ ഭക്ഷ്യസുരക്ഷാ പരിശോധനയും ഓഡിറ്റിംഗും എന്തിനു വേണ്ടി ലൈസൻസ് ഉള്ള എല്ലാ ഭക്ഷ്യ ഏരിയകളിലും ഒരു പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടറുടെ പരിശോധനയും ഓഡിറ്റും ആവശ്യമാണ് നിങ്ങൾ ഭക്ഷ്യ നിയമ നിർമ്മാണങ്ങൾ പാലിക്കുന്നുണ്ടെന്നും പരിസരത്ത് ആരോഗ്യപരമായ അപകടങ്ങൾ ഒന്നുമില്ലെന്നും ഉറപ്പാക്കാനാണ് ഇത് ചെയ്യുന്നത് ഭക്ഷ്യ ഇടങ്ങൾക്കുള്ള പൊതുവായ നിബന്ധനകൾ ഇൻസ്പെക്ടർ പരിശോധിക്കുന്നു അതുപോലെ തന്നെ ഭക്ഷണം കൈകാര്യം ചെയ്യുന്ന ആൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നും അവർ പരിശോധിക്കുന്നു ഇൻസ്പെക്ടർമാർ എന്തൊക്കെ ചെയ്യും ഭക്ഷണം തയ്യാറാക്കുന്ന സ്ഥലത്തിന്റെ നിലവാരം പരിശോധിക്കുന്നു ഭക്ഷണം തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന പ്രക്രിയകൾ പരിശോധിക്കുന്നു പരിസര ഭക്ഷ്യ ബിസിനസ്സുകൾക്ക് ഉപദേശം നൽകുന്നു ഭക്ഷണം കൈകാര്യം ചെയ്യുന്നവർക്ക് പരിശീലനം നൽകുന്നു ഭക്ഷ്യ ബിസിനസ്സുകൾക്ക് അവരുടെ പരിസരം അല്ലെങ്കിൽ പ്രക്രിയകൾ ഉപയോഗിച്ച് മെച്ചപ്പെടുത്തുന്നതിന് സഹായിക്കുന്നു ഭക്ഷ്യ പരിസരം അല്ലെങ്കിൽ പ്രക്രിയകൾ നിരോധിക്കാനുള്ള നിയമ നടപടികൾ സ്വീകരിക്കുന്നു ഭക്ഷ്യസുരക്ഷാ പരിശോധന സന്ദർശനങ്ങളുടെയും ആവർത്തനം ഇത് ബിസിനസ്സുമായി ബന്ധപ്പെട്ട അപകട സാധ്യതയെ ആശ്രയിച്ചിരിക്കുന്നു അതായത് പാക്കേജ് ചെയ്ത ഭക്ഷണം മാത്രം വിൽക്കുന്ന ഒരു ഷോപ്പിനേക്കാൾ ഉയർന്ന അപകട സാധ്യത ഒരു റെസ്റ്റോറന്റിന് ഉണ്ട് അതിനാൽ റെസ്റ്റോറന്റ് കൂടുതൽ തവണ സന്ദർശിക്കേണ്ടതുണ്ട് ഓരോ സന്ദർശനത്തിലും ഇൻസ്പെക്ടർ ബിസിനസിന്റെ അവസ്ഥ വിലയിരുത്തും പരിശോധന ഇടവേളകൾ ഉയർന്ന അപകട സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ഓരോ രണ്ടാഴ്ചയിലും ഏറ്റവും കുറഞ്ഞ അപകട സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ഓരോ 3 മാസത്തിലും ആയിരിക്കും ഭക്ഷ്യ പരിസര പരിശോധന സന്ദർശനങ്ങൾ തറ മതിലുകൾ മേൽത്തട്ട് ഉപകരണങ്ങൾ യന്ത്രങ്ങൾ ജലസ്രോതസ്സുകൾ ജലം കുളിമുറി ഹാൻഡ് വാഷ് സിങ്കുകൾ വെന്റിലേഷൻ
ലൈറ്റിംഗ്, സ്റ്റോർ ഏരിയകൾ, അസംസ്കൃത വസ്തുക്കൾ, പാചക പ്രക്രിയ, പൊതുവായ ശുചീകരണം, ഫ്രിഡ്ജുകൾ, ഫ്രീസറുകൾ, മാലിന്യങ്ങൾ നീക്കം ചെയ്യൽ, കീടങ്ങൾ, അടയാളങ്ങൾ, പോസ്റ്ററുകൾ, ആരോഗ്യ സർട്ടിഫിക്കറ്റുകൾ, ഭക്ഷ്യസുരക്ഷാ പരിശീലന സർട്ടിഫിക്കറ്റ്, വ്യക്തിഗത ശുചിത്വം എന്നിവയാണ് ഇവർ പരിശോധിക്കുന്നത്. പരിശോധനയിലും ഓഡിറ്റ് സന്ദർശനങ്ങളിലും ഭക്ഷണം കൈകാര്യം ചെയ്യുന്നവരുടെ പങ്ക്. സൂപ്പർവൈസറെ അറിയിക്കുക. ആരോഗ്യ സർട്ടിഫിക്കറ്റും പരിശീലന സർട്ടിഫിക്കറ്റും ഹാജരാക്കുക. ഇൻസ്പെക്ടറോട് സഹകരിക്കുക. ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം നൽകുക. അവരുമായുള്ള ബന്ധം പ്രൊഫഷണലായി തന്നെ നിലനിർത്തുക. ചോദിക്കുന്ന എല്ലാ രേഖകളും നൽകാൻ തയ്യാറാകുക. പരിശോധനയിലും ഓഡിറ്റ് സന്ദർശനങ്ങളിലും സൂപ്പർവൈസറുടെ പങ്ക്. ആദ്യം തന്നെ ഇൻസ്പെക്ടറോട് തിരിച്ചറിയൽ കാർഡ് ആവശ്യപ്പെടുക. ഇൻസ്പെക്ടറുമായി നല്ല രീതിയിൽ സഹകരിക്കുക. അവർ തരുന്ന നിർദ്ദേശങ്ങൾ കുറിച്ചെടുക്കുക. അവരുമായുള്ള ബന്ധം പ്രൊഫഷണലായി നിലനിർത്തുക. ചോദിക്കുന്ന എല്ലാ തരം രേഖകളും നൽകാൻ തയ്യാറാകുക. നിയമലംഘനങ്ങൾ തിരുത്തുന്നതിനായുള്ള സമയ കാലാവധി ഇൻസ്പെക്ടറുമായി ചർച്ച ചെയ്യുക. അവരുമായി കൃത്യമായ ഫോളോ അപ്പ് ചെയ്യുക. ഭക്ഷ്യസുരക്ഷാ പരിശോധന ഓഡിറ്റ്, അതിന്റെ തരങ്ങൾ. ആരോഗ്യ ഇൻസ്പെക്ടർ നടത്തുന്ന സർക്കാർ തര പരിശോധനയ്ക്ക് പുറമെ വലിയ ഭക്ഷ്യ സ്ഥാപനങ്ങളിൽ മറ്റു തരത്തിലുള്ള പരിശോധനകളും ഓഡിറ്റും ഉണ്ടാവാറുണ്ട്. അഥവാ ഒന്ന്, കമ്പനിയിലെ ജീവനക്കാർ നടത്തുന്ന ആന്തരിക പരിശോധന അഥവാ ഇന്റേണൽ ഇൻസ്പെക്ഷൻ. രണ്ട്, പുറത്തു നിന്നുള്ള മറ്റൊരു കമ്പനിയിലെ ആളുകൾ നടത്തുന്ന ബാഹ്യ പരിശോധന അഥവാ എക്സ്റ്റേണൽ ഇൻസ്പെക്ഷൻ.